ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് മുട്ട ഉപയോഗിച്ചിട്ട് പലതരത്തിൽ കറി ഉണ്ടാക്കാം. ഇതിപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. നമുക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഞാനിവിടെ കുറച്ച് കറിയെ തയ്യാറാക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ രണ്ട് വെളുത്തുള്ളിയും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ഇട്ടിട്ട് അതും നന്നായിട്ടൊന്ന് മൂത്ത് വരണം. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ഞാനിപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് നടുവേ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ രണ്ട് സവാളയാണ് എടുക്കുന്നത്. അപ്പോൾ അതും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റി വന്നിട്ട് വേണം നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും. നന്നായി ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലൊരുപാട് മസാലകളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കറിയാണ്. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ട് തക്കാളിയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ചെറിയ പീസസായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക എപ്പോഴും. അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും, അതുപോലെ തന്നെ പെട്ടെന്ന് വേവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തക്കാളി വെന്ത് കിട്ടാനായിട്ട് ടൈം പോവും. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക. ഇപ്പോൾ ഓൾറെഡി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഒന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കുക. പിന്നെ മുളക് പൊടിയാണ്. മുളക് പൊടി ഞാനൊരു അര സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ആഡ് ചെയ്യുക. നമ്മൾ ഓൾറെഡി പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം തന്നെ. അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു ഒന്നേകാൽ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പൊടികൾ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ എപ്പോഴും തീ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം നമ്മൾ ഇവിടെ നാളികേരപ്പാലാണ് എടുത്തിരിക്കുന്നത്. നാളികേരപ്പാല് ഒരു അരമുറി നാളികേരത്തിൻ്റെ പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് കുറച്ച് തിളച്ച് വരണം. കൂടാതെ തന്നെ ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു മുട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ തിളച്ച് വന്നിരിക്കുന്ന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ കറി. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ ചോറായാലും അപ്പങ്ങളായാലും ചപ്പാത്തി പൊറോട്ട അതുപോലെ തന്നെ പുട്ട് ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാനിപ്പോൾ ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമ്മളുടെ മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.